നമസ്കാരം. ഓരോ ദിവസവും ചാനലുകൾ ഓരോ വിഷയമാണ് പിക്ക് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും. അന്ന് രാവിലെ ഏത് വിഷയമാണോ പ്രമാദമായിരിക്കുന്നത് ആ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിനോയ് കോടിയേരിയെ തേടി മുംബൈ പോലീസ് ഇവിടെയുള്ളത് കൊണ്ട് ചാനലുകൾ അതേക്കുറിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്, സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റേണ്ട കാര്യവുമില്ല. അതൊരു ചീള് പെണ്ണു കേസ് മാത്രമാണ്. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് ചാനലുകൾ മുഖ്യ വിഷയമായി കല്ലട ബസ്സിലെ പീഡനം ചർച്ചയാക്കുന്നത് എന്ന ആശങ്ക എനിക്കുണ്ട്. കല്ലട ബസ്സിൽ പീഡനം ഉണ്ടായിരിക്കുന്നു. പരാതിയെ തുടർന്ന് അതിലെ റിസർവ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. എന്നാൽ അത് ഒരു വലിയ ചർച്ചാ വിഷയമാക്കി അത് ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു സാമൂഹിക വിഷയമല്ല. കല്ലട സുരേഷുമായി അതിനൊരു ബന്ധവുമില്ല. ഒരു ജീവനക്കാരൻ കാണിച്ച തോന്നിവാസമാണ്. പരാതി കിട്ടി, അറസ്റ്റ് ചെയ്തു, അയാളെ തടവിലുമാക്കിയിരിക്കുന്നു. തീരേണ്ട വിഷയമാണ്. ഇതുപോലെ എത്രയോ പീഡനങ്ങൾ അരങ്ങേറുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്, ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആന്തൂർ നഗരസഭാ അധ്യക്ഷയുടെ പീഡനത്തെ തുടർന്ന് ഒരു പാവപ്പെട്ട പ്രവാസി വ്യവസായി തൂങ്ങിച്ചത്തതിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതിരിക്കുന്നതിനുള്ള നാടകമാണിത്. ചർച്ച ചെയ്യേണ്ടത് ആ തൂങ്ങിക്കൊലയാണ്. തൂങ്ങിക്കൊല എന്ന വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിക്കുന്നതാണ്. അതൊരു ആത്മഹത്യ ആണെങ്കിൽ അതിനെ തൂങ്ങിച്ചാവൽ എന്ന് പറയേണ്ടി വരും. അതൊരു കൊലപാതകം ആണെങ്കിൽ അതിനെ കൊലപാതകം എന്ന് പറയേണ്ടി വരും. ഇത് ആത്മഹത്യയും കൊലപാതകവും കൂടി ചേർന്ന സംഭവമാണ്. അതുകൊണ്ട് ബോധപൂർവമാണ് ഞാൻ തൂങ്ങിക്കൊല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീകരതകളിൽ ഒന്നാണ്. കേരളീയ സമൂഹം ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീകരതകളിൽ ഒന്നാണ്. ഇത് പത്രങ്ങളിലെ ഒരു കോളത്തിൽ ഒരു ദിവസം അവസാനിക്കേണ്ടതോ ചാനൽ ചർച്ചകളിൽ ഒരു ദിവസം അവസാനിക്കേണ്ടതോ അല്ല. 28 ദിവസമാണ് ലക്ഷ്മി നായരുടെ കോളേജിനെതിരെയുള്ള സമരം തുടർച്ചയായി കേരളത്തിലെ ചാനലുകൾ ചർച്ച ചെയ്തത്. അതിനേക്കാൾ എത്രയോ ഭീതിതമായ ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ആയുസ് മുഴുവൻ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ജോലി ചെയ്തുണ്ടാക്കിയ പണവും അതിന് കിട്ടുന്നത്രയും ലോണും എടുത്തിട്ട് തുടങ്ങിയ ഒരു വ്യവസായം നടപ്പിലാക്കുകയില്ല എന്ന് CPM ഭരിക്കുന്ന, CPM മാത്രം ഭരിക്കുന്ന, മറ്റൊരു പാർട്ടിക്കും യാതൊരു പങ്കുമില്ലാത്ത ഒരു നഗരസഭ തീരുമാനമെടുക്കുന്നു, ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു നവോത്ഥാന നായികയാണ് അധ്യക്ഷ. ആ അധ്യക്ഷയുടെ പിടിവാശിയാണ് ഈ ദുരന്തത്തിന് കാരണമായി തീർന്നത്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ കൺവെൻഷൻ സെന്റർ തുറക്കുകയില്ല എന്ന് പറഞ്ഞ MV ഗോവിന്ദന്റെ ഭാര്യ എന്ന സാമദ്രോഹിയായ വനിതാ നേതാവ് അവർ ചെയ്തിരിക്കുന്നത്, CPM ചെയ്തിരിക്കുന്നത്, CPM നഗരസഭ ചെയ്തിരിക്കുന്നത് കൊലപാതകമാണ്. ഒരു തർക്കവും വേണ്ട. അതിനെ ഇത്ര നിസ്സാരമായി കരുതാൻ പാടില്ല. അതിനെ ചർച്ച ചെയ്യാതെ തള്ളിവിടാൻ പാടില്ല. ഈ കേരളത്തിലെ ഓരോ വ്യവസായിയുടെയും ഓരോ പ്രവാസിയുടെയും ജീവിതത്തിന്റെ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ചാനലുകൾ നിരന്തരം ചർച്ച ചെയ്യട്ടെ. ഈ കോമാളികളെ, ഈ കാബാലികരെ, ഈ സാമദ്രോഹികളെ സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവരട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്, ഭീകര ിൽ ഒന്നാണ് ആന്തൂരിലെ സാജന്റെ ആത്മഹത്യ. ഇത് TPയെ കൊന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭീകരതയാണ്. അതായത്, നമുക്കറിയാം, ആർക്കും അറിയാം, ഒരു ലോജിക്കും വേണ്ട, ഒരു സാധനം വേണ്ട, സാങ്കേതികമായ ന്യായം പറഞ്ഞ് ഒരു മനുഷ്യന്റെ അധ്വാനത്തിന് തടം കിടുന്നു. അയാൾ പ്ലാൻ ചെയ്തു കൊടുത്തതിനേക്കാൾ, സിറ്റി കൊടുത്തിരിക്കുന്ന പ്ലാനിനേക്കാൾ ചെറിയ മാറ്റം വരുത്തി എന്നതാണ്. ആ മാറ്റത്തിന് പരിഹാരമുണ്ടാക്കി കൊടുക്കേണ്ടിയിരുന്നു. അയാൾ പറയുന്നുണ്ട്, ആകപ്പാടെ ഒരു സ്ലാബ് മാത്രം ഇട്ടതാണ്. അതല്ല, അതിൽ ചില പെശകുകൾ ഉണ്ടായെങ്കിലും പരിഹാരമുണ്ടാക്കണം, പിഴയീടാക്കണം. അയാളുടെ ഒരു ദിവസം പോലും കളയരുത്. ആയിരക്കണക്കിന് സർക്കാർ ഭൂമിയാണ് ഹാരിസണും ചെറുവള്ളി എസ്റ്റേറ്റും KP യോഹനാനും ഒക്കെ കൈവശം വച്ചിരിക്കുന്നത്. ഈ ആയിരക്കണക്കിന് ഈ ഭൂമി, സർക്കാർ ഭൂമി കൈവശം ഇവരെവിടെയായിരുന്നു? എത്രയോ ഫ്ളാറ്റുകൾ നിയമമില്ലാതെ ലംഘിച്ചിരിക്കുന്നു. കേരളത്തിലെ പകുതിയിലധികം ഫ്ളാറ്റുകളും അഗ്നിസേനയുടെ, ഫയർഫോഴ്സിന്റെ നിയമം ലംഘിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവർ ശരിയാക്കി കൊടുക്കുന്നു, നിലം നികത്തി കൊടുക്കുന്നു, വഴിയെ പോകുന്ന എല്ലാ ഔദാര്യം ചെയ്തു കൊടുക്കുന്നു. ഒരു പാവപ്പെട്ടവൻ അവന്റെ ജീവിത
സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടത്തിന്റെ ചെറിയ ഇളവ് കൊടുക്കാൻ കഴിയുന്നില്ല. 15 കോടി അവൻ മുടക്കിയിരിക്കുന്നു. ഒരു ദിവസം വൈകിയാൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ബാങ്കുകൾ അവനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലും. നമുക്കറിയാം എറണാകുളത്തെ പ്രിയതയ്ക്ക് എന്നാൽ സംഭവിച്ചതെന്ന്. ഇതറിയത്തില്ലേ ശ്യാമള എന്ന് പറയുന്ന നവോത്ഥാന നായികയ്ക്ക്? ഇതറിയത്തില്ലേ ആന്തൂർ ഭരിക്കുന്ന മുഴുവൻ സീറ്റുകളും CPM ഭരിക്കുന്നതാണ്? പാർട്ടി ഗ്രാമമാണ്. ഇതവർക്ക് അറിയത്തില്ലേ? അറിയാം. അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ കൊലപാതകങ്ങളെ വെറുതെ വിടരുത്. ഇത് ചർച്ചയാക്കാതിരിക്കല്ല. കല്ലട സുരേഷിന്റെ വണ്ടിയിൽ ഡ്രൈവർ പീഡിപ്പിച്ചതല്ല ഈ കൊലപാതകമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന ചാനലുകളും പത്രങ്ങളും ചെയ്യുന്നത് മാധ്യമ വ്യഭിചാരമാണ്. ഇത് ചർച്ചയാക്കണം. ഈ തോന്നിയാസത്തിന് മുൻപിൽ കൊണ്ടുവരണം. ശ്യാമളയെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. നഗരസഭാ ഉദ്യോഗസ്ഥന്മാരെ തുറുങ്കിലടപ്പിക്കണം. ആ വിധവയ്ക്കും കുടുംബത്തിനും നീതി കൊടുക്കണം. ധൈര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അന്തസ്സായി ഈ പണി ചെയ്യൂ. അല്ലാതെ കല്ലട സുരേഷിന്റെ പുറകെ നടക്കാതെ.